നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ബെഞ്ചമിൻ സെസ്കോന്റെ പുറകിൽ മൂന്ന് ക്ലബ്ബുകൾ മൂന്നോ മൂന്നോ നാലോ ആ എത്രയായാലും ഇൻക്ലൂഡിംഗ് ആർ ബി ലൈഫ് ആർ ബി ലൈഫ് ബെഞ്ചമിൻ സെസ്കോനെ വിടാനായിട്ട് താല്പര്യമില്ല പക്ഷേ ഹി ഹാസ് കോട്ടീസ് ക്ലോസ് അറുപത്തഞ്ച് മില്യൺ യൂറോസ് ആണ് റിലീസ് ക്ലോസ് അറുപത്തഞ്ച് മില്യൺ റിലീസ് ക്ലോസ് യൂറോസ് ഇന്ന് അവനെ പോലെ ഒരു പ്ലെയറിന് കണ്ണും കൂട്ടിയ ആൾക്കാർ സൈൻ ചെയ്യും കാരണം ഇതിനെക്കുറിച്ച് എത്രയോ കാശ് കൊടുത്തിട്ടാണ് വേറെ പ്ലേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം പ്രീമിയർ ലീഗിൽ വന്ന് അഡാപ്റ്റ് ആവുമോ സക്സസ്ഫുൾ ആവുമോ എന്നുള്ളത് വേറൊരു ചോദ്യം ബട്ട് ക്വാളിറ്റീസ് അറ്റ്ലീസ്റ്റ് ഇതുവരെ ഞാൻ കേട്ട് മനസ്സിലാക്കിയത് ഹീ ഹാസ് ഗോട്ട് ഓൺ ഇട്ട് ബെഞ്ചമിൻ ബെഞ്ചമിൻസെസ്കോന്റെ കളി കാണിക്കുകയോ മറ്റേ ഓഫ്കോഴ്സ് ഗോളുകളൊക്കെ കുറെ കണ്ടിട്ടുണ്ട് അതല്ലാണ്ട് ഞാൻ ഇന്ന് പുള്ളിക്കാരന്റെ ഫുൾ കളിയൊന്നും കണ്ടതുകൊണ്ട് എനിക്ക് വിലയിരുത്താൻ പറ്റില്ല ആൻഡ് ഇപ്പോ വെറും ക്ലിപ്പുകളുടെ ബേസിലോ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് രണ്ട് പേരുടെ ഒപ്പീനിയന്റെ ബേസിലോ മാത്രം ഞാൻ ഒരു പ്ലെയറിനെ വിലയിരുത്താനും എനിക്ക് താല്പര്യമില്ല കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഐഡിയാസ് ഷെയർ ചെയ്യും നല്ലാണ്ട് കംപ്ലീറ്റ്ലി ഞാൻ വിലയിരുത്തുന്നതല്ല പക്ഷെ ഒരുപാട് പോസിറ്റിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ സെസ്കോനെ കുറിച്ച് കേട്ടിരിക്കുന്നത് ചെൽസി ആർ വൺ ഓഫ് ദ പ്ലേ ക്ലബ്സ് ആസ്നൽ എന്തെന്നുള്ളവർക്ക് സ്ട്രൈക്ക് പറഞ്ഞ ഒരു ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്മസോളിൻ്റ് ഉള്ളതുകൊണ്ട് സെസ്കോ എനിവേ ചെൽസിക്കും ജാക്സൺ ഉണ്ട് പക്ഷെ ജാക്സന്റെ ഔട്ട്പുട്ട് ശരിക്കും പറഞ്ഞ അനുഭവിച്ചു ഒരു വ്യക്തികളാണ് ഞങ്ങൾ അപ്പം അങ്ങനെ വെച്ച് നോക്കാൻ ഒരു അഡീഷൻ ഞാൻ ഒട്ടും തന്നെ ഒരു വിഷമമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ആർ ബി ലൈഫ് പിന്നെയും വേറെ കുറെ ക്ലബ്ബുകൾ സെസ്കോന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് റിയൽ മാഡ്രിഡ് എന്തൊന്നാലും പോയില്ല ബിക്കോസ് ബ്രിട്ടീഷ് സിമ്പിൾ അവിടെ എംപാപ്പ് വരുന്നുണ്ട് എംപാപ്പോ റോഡ്രിഗോ മിനീഷ്യസ് ജൂനിയർ ഐ തിങ്ക് തിക് ആർ ഓവർലോഡഡ് അറ്റ് മൂവ്മെന്റ് സോ സെസ്കോ ഒരു ഹോട്ട് പ്രോപ്പർട്ടിയാണ് സാലറി വലിയൊരു ഇഷ്യൂ ആവില്ല ആൻഡ് എന്നെ സംബന്ധിച്ച് സെസ്കോ മോസ്റ്റ്ലി ആർസ്നലിലേക്ക് ആയിരിക്കണം മനസ്സ് പോകേണ്ടത് കാരണം വേറെ ഒന്നുമില്ല ആർസ്ണൽ ഇസ് വെരി ക്ലിയർ ഈ ഒരു ഈ ഒരു ടൈറ്റിൽ ചാലഞ്ച് അല്ല ടൈറ്റിൽ നേടാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങി തെറിക്കുന്നുള്ളതിന് വേറൊരു സംശയമില്ല കഴിഞ്ഞ രണ്ട് സീസൺ ആയിട്ട് ടൈറ്റലിന്റെ ചാലഞ്ച് വരെ എത്തി വക്കത്ത് വരെ എത്തി അത് ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷൻ അപ്പൊ ഒരു വർഷം മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ നേടാൻ വേണ്ടി തന്നെയായിരിക്കും അതിന് ആവശ്യമുള്ളത് ഈ പറയുന്ന പോലെ ഒരു ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഗോൾസ് ഒരു സീസൺ തരാൻ പറ്റിയ ഒരു ഗോൾ സ്കോർ സെസ്കോൻ ബി ദാറ്റ് പ്ലെയർ ആ ഒരു വിശ്വാസത്തിലാണ് ഏതൊരു എല്ലാ ക്ലബുകളും പുറകെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓസമന്റെ പേര് കേൾക്കുന്ന ആയിട്ട് ലിങ്ക്ഡ്

ഒരു അപ്കമിംഗ് ആയിട്ടുള്ള കോച്ചിനെ സൈൻ ചെയ്യണമെന്നൊക്കെ പറയുള്ളൂ പക്ഷേ ഈ കോച്ച് അങ്ങനെ പ്രീമിയർ ലീഗായിട്ട് അഡാപ്റ്റ് ആവും പെബ്ഗോഡിയോളുടെ ലുക്കിലേക്കാണ് പെബ്ഗോഡിയോളുടെ ശിഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു സൈൻ ചെയ്ത് ഇത് എന്തായി മാറും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഒരു അൺസേർട്ടനിറ്റി അവിടെ വളരെ വ്യക്തമാണ് നേരെ മറിച്ച് ആസ്നലിന്റെ കേസിൽ അൺസേർട്ടനിറ്റി ഇല്ല ടീം സെറ്റാണ് കോച്ച് സെറ്റാണ് പ്ലെയേഴ്സ് സെറ്റാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ സെസ്കോ മോർ ഓർ ലെസ് പുള്ളിക്കാരന്റെ മനസ്സിലുള്ള ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ ആസണലിലേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് പക്ഷെ നമ്മുടെ ചെൽസിയുടെ കേസ് പറയാൻ പറ്റില്ല നമ്മുടെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോയി എല്ലാവർക്കും പ്രൊജക്ട് പ്രൊജക്ട് പ്രോജക്ട് എന്തോ പ്രൊജക്ട് കാണിച്ചു കൊടുക്കുന്നത് ആ പ്രൊജക്ട് കാണിച്ചു കൊടുത്തിട്ട് പ്ലേയേഴ്സ് ഒക്കെ വരുന്നുണ്ടാവും ഞങ്ങൾ ഏത് വർഷത്തെ കോൺട്രാക്ട് എട്ട് വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യാം അടിപൊളി ആണെന്നൊക്കെ നീ ഇനി അങ്ങനെയൊക്കെ വല്ലതും കൊണ്ടേ കാണിച്ചിട്ട് സൈൻ ചെയ്യിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ ബട്ട് മോസ്റ്റ്ലി ഇറ്റ് ഇറ്റ് ലുക്സ് ലൈക് ആർസണൽ ഷുഡ് ലാൻഡ് ദ ഡീൽ പക്ഷെ ഒരിക്കലും ട്രാൻസ്ഫറിൽ നമ്മൾ ഒരിക്കലും കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റില്ല Manchester United, We'll have to wait and watch, but the SESCO development is very, very interesting. Arsenal fans, United fans, Chelsea fans, think about your thoughts. I've written about Manchester Thank you so much for watching. Signing off, S K from Football is Live.